തൃശ്ശൂരിൽ സുനിൽകുമാർ ഒരുപടി മുന്നിലാണ് അവിടെ കെ മുരളീധരനോ ബി ജെ പി നേതാവായ സുരേഷ് ഗോപിക്കോ ഒരു രീതിയിലുള്ള ചാൻസും കൊടുക്കുന്നില്ല തൃശ്ശൂർ സി പി ഐയുടെ കുത്തക മേഖലയാണ് തൃശ്ശൂർ ടൗണിൻ്റെ എം എൽ എ സി പി ഐ നേതാവാണ് തൃശ്ശൂരിൽ മൂന്ന് വട്ടം എം എൽ എ ആയ വ്യക്തിയായ സുനിൽകുമാറിന് അവിടുത്തെ ജനങ്ങളെ പ്രത്യേകമായി തന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല തികച്ചും ലളിതമായ ജീവിതം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നാട്ടിലെ എന്താവശ്യത്തിനും ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും പറയാതെ അവരുടെ കൂടെ ഓടിക്കയറി ചെല്ലുന്ന അദ്ദേഹത്തിന് ആരുടെയും പ്രത്യേകമായ സർട്ടിഫിക്കറ്റ് പോലും വേണ്ടിവരില്ല അത്രമേൽ ജനപിന്തുണ നിശബ്ദ തരംഗത്തിന് ഒരുങ്ങുകയാണ് തൃശൂർ മുരളീധരൻ നിയമത്ത് മത്സരിച്ചപ്പോൾ ലഭിച്ച അതേ രീതിയിലുള്ള കാര്യമാണ് തൃശ്ശൂരിലും ലഭിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ സമ്പൂർണമായ പരാജയത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന വ്യക്തി തന്നെയാണ് കെ മുരളീധരൻ അതിൽ ഇടതുപക്ഷം കെ മുരളീധരനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാരണം കൃത്യമായും പറഞ്ഞാൽ സി പി ഐ നേതാവായ സുനിൽ വിജയം അനിവാര്യമാക്കി കഴിഞ്ഞ കെ മുരളീധരൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിഗംഭീരമാവുകയാണ് നിയമത്വം ഇതുപോലെയായിരുന്നു ഏറ്റവും വലിയ താരപ്രചരണം കെ മുരളീധരനായിരുന്നു വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായെങ്കിലും പതിമൂവായിരം വോട്ട് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ച യു ഡി എഫിന് മുപ്പത്തിനാലായിരം വോട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചത് അങ്ങനെ നേമത്തെ കുമ്മനത്തിൻ്റെ വിജയം തടുക്കാൻ കഴിഞ്ഞു മൂവായിരത്തിലേറെ വോട്ടിന് ശിവൻകുട്ടി ജയിക്കുകയും ചെയ്തു ഇതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും അക്കമിട്ടു നിരത്തി പറയുന്നുണ്ട് എല്ലാ സമസ്ത മേഖലകളിലും മുരളീധരൻ തൻ്റെ കൈയൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും മുരളീധരൻ്റെ സാന്നിധ്യം ജനങ്ങൾ നല്ലപോലെ തന്നെ സ്വീകാര്യത കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെയാണ് വരവേൽത്തിരിക്കുന്നത് എന്നാൽ പത്മജ കൃത്യമായി തന്നെ കണക്കൂട്ടി പറയുന്നുണ്ട് തൃശ്ശൂരിൽ മുരളീധരനെ ചതിക്കുമെന്ന് കോൺഗ്രസ് വോട്ടുകൾ പോലും ഇടതുപക്ഷത്തേക്ക് പോകാൻ കൃത്യമായി കഴിയുന്നു അതിന് കാരണം മതേതര വിശ്വാസികൾ ഒരിക്കലും മുരളീധരനല്ല കൃത്യമായും സുനിൽകുമാറിന് തന്നെ കൊടുക്കുന്ന ഒരു അനിവാര്യ സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഇന്ത്യ മുന്നണിക്ക് അകത്തുള്ളവർ തന്നെയാണ് സി പി ഐ എമ്മും സി പി ഐയും കേരളത്തിൽ അങ്ങനെ സഖ്യമില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ആര് ജയിച്ചാലും അവർ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ദേശീയ നേതൃത്വമാണ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൃശൂരിന്റെ കാര്യത്തിൽ മറ്റൊന്നാവില്ല എന്ന് ഏവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു